എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന് കീഴിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ചില പോസ്റ്റുകൾക്ക് പ്ലസ് ടുവിന് യോഗ്യത ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ്സായവർക്കും ചിലതിന് ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. നാഷണൽ ബോർഡിന്റെ വെബ്സൈറ്റ് ആയ https://nat.bo.ar.d.edu.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് 2021 ഓഗസ്റ്റ് 14 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് എന്നുള്ളത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലുള്ള ഓട്ടോണമസ് ബോഡിയാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് എന്നുള്ളത്. അവരെ മെയിനായിട്ട് അവരുടെ ഡ്യൂട്ടി എന്നുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ, നല്ല നിലവാരത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ മോഡേൺ മെഡിസിനിലും മലയുടെ സ്പെഷ്യാലിറ്റീസിലൊക്കെ നാഷണൽ ലെവലിൽ നടത്തുക എന്നുള്ളതാണ് അവരുടെ ചുമതല. ഇതിലേക്ക് നമ്മൾ അപ്ലിക്കേഷനിലെ ഏജ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ഡേറ്റ്, എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞത് 2021 ഓഗസ്റ്റ് 14 അപ്പൊ ആ സമയത്തിന് മുമ്പ് ഈ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയത് ജൂലൈ 15 മുതലാണ്. അവസാന തീയതി എന്നോട് പറയുന്നത് 2021 ഓഗസ്റ്റ് 14. ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു എക്സാം ഉണ്ട്. ആ എക്സാമിന്റെ തീരുമാനം ഡേറ്റ് സെപ്റ്റംബർ 20 ഇപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസ്, വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് സീനിയർ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അതിന്റെ 8 ഒഴിവുകളാണുള്ളത്. അത് ലെവൽ 7 കേന്ദ്ര ഗവൺമെന്റിന്റെ പേ 7, പുതിയ 7th പേ കമ്മീഷന്റെ ലെവൽ 7 പേ കിട്ടുന്നൊരു പോസ്റ്റാണ് സീനിയർ അസിസ്റ്റന്റ്. പിന്നെ ഏജ് എന്ന് പറഞ്ഞാൽ 27 താഴെയായിരിക്കണം. വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ബിരുദം ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അത് ലെവൽ 2 അപ്പോയിന്റ്മെന്റ് ആണ്. അതിന്റെ 30 ഒഴിവുകളാണുള്ളത്. അതിന്റെ അതിന്റെ ഏജ് എന്ന് പറഞ്ഞാലും 27 താഴെ ആയിരിക്കണം. അതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 12th class പാസ്സായിരിക്കുക എന്നുള്ളതാണ് പ്രധാന യോഗ്യത. അതോടൊപ്പം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയണം. വിൻഡോസ്, അതുപോലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതെല്ലാം അറിഞ്ഞിരിക്കണം. അത്രയാണ് അതിന് വേണ്ട യോഗ്യത എന്നുള്ളത്. 30 ഒഴിവുകളാണുള്ളത്. അടുത്ത ഒഴിവ് എന്ന് പറഞ്ഞാൽ ജൂനിയർ അക്കൗണ്ടന്റ് എന്നുള്ളത്. അത് ലെവൽ 4 അപ്പോയിന്റ്മെന്റ് ആണ് സ്കെയിൽ ഓഫ് പേയില്. അതിന്റെ 4 ഒഴിവുകളാണുള്ളത്. ഇതിന്റെയും ഏജ് എന്ന് പറഞ്ഞാൽ 27 താഴെ ആയിരിക്കണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ കൊമേഴ്സിലുള്ള ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് കഴിയും. 3 പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അത് ഡിസയറബിൾ ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി ഓർക്കുക. ഇനി കാറ്റഗറി വൈസ് നമ്മൾ ഇതിനെ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീനിയർ അസിസ്റ്റന്റിന്റെ 8 പോസ്റ്റിലെ 3 പോസ്റ്റ് അൺഡിസൈഡ്, SC 1, OBC 4 അങ്ങനെയാണ് ഒഴിവുകൾ. ജൂനിയർ അസിസ്റ്റന്റിന്റെ 30 പോസ്റ്റ് ഉണ്ട്. അതിൽ അൺഡിസൈഡ് 5, SC 6, ST 3, OBC 16. ജൂനിയർ അക്കൗണ്ടന്റിന്റെ 4 പോസ്റ്റ് ആണ്. അതിൽ 2 പോസ്റ്റ് അൺഡിസൈഡ്. ഓരോ പോസ്റ്റ് വീതം SC കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സും ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, 27 ക്രൂഷ്യൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു. 18 27 ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് വരും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഏജ് റിലാക്സേഷൻ, ഉയർന്ന പ്രായപരിധിയിൽ SC ST കാൻഡിഡേറ്റ്സിനും അതുപോലെ OBC അങ്ങനെയുള്ളവർക്കെല്ലാം കൊടുക്കുന്ന റിലാക്സേഷൻ ഇവിടെയും ബാധകമാണ്. SC ST കാൻഡിഡേറ്റ്സും ഉയർന്ന പ്രായപരിധിയിൽ 5 OBC നോൺ ക്രീമിലർ ആയിട്ടുള്ളവർക്ക് 3 ഡിസബിലിറ്റി ഉള്ളവർക്ക് ജനറൽ ആയിട്ടുള്ളവർക്ക് 10 OBC ക്കാരായിട്ടുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് 13 SC ST ക്കാരാണ് ഡിസബിലിറ്റി ഉള്ളവരെങ്കിൽ അവർക്ക് 15 എക്സർവീസ്മെന്റ് 3 ഏജ് റിലാക്സേഷൻ, ഉയർന്ന പ്രായപരിധിയിൽ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സ്റ്റേജ് ഉണ്ടാകും. 1 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിനകത്ത് 200 ചോദ്യങ്ങൾ ഉണ്ടാകും, 200 മാർക്കും ആയിരിക്കും. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 180 നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയായിരിക്കും. അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 അല്ലെങ്കിൽ 0.25 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഒരു തെറ്റായ ആൻസർ കട്ട് ചെയ്യുന്നതായിരിക്കും. മിനിമം ക്വാളിഫയിങ് മാർക്ക് SC ST കാൻഡിഡേറ്റ്സ് 40%, അതേപോലെ മറ്റുള്ളവർക്ക് ജനറൽ മറ്റുള്ളവർക്ക് എല്ലാം 50% മാർക്ക് ഈ ടെസ്റ്റിൽ പാസ് കിട്ടിയെങ്കിൽ മാത്രമേ അവർ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയുള്ളൂ. അപ്പൊ സ്റ്റേജ് ബണ്ടിൽ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിലെ ജൂനിയർ അസിസ്റ്റന്റിന്റെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ 12th class ലെവലുള്ളതും, സീനിയർ അസിസ്റ്റന്റിന്റെ ആണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലും, അതേപോലെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുക. ഇനി സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നോളജും സ്കിൽ ടെസ്റ്റും അടങ്ങിയ ടെസ്റ്റ് ആണ്. അതിനകത്ത് അതിന് 100 മാർക്കാണ് ഉള്ളത്. അതിന് 75 മിനിറ്റ് ആണ് സമയമുള്ളത്.
ഇപ്പം കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിന്റെ ഒരു 500 വേർഡ്സ് ഉള്ള ഒരു അപ്രോക്സിമേറ്റ്ലി 500 വേർഡ്സ് ഉള്ള ഒരു പാരഗ്രാഫ് ഒരു 500 വേർഡ്സ് ഉള്ള ഒരു പാരഗ്രാഫ് നിങ്ങളത് അതേ ഫോർമാറ്റിൽ തന്നെ 15 മിനിറ്റ് കൊണ്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് എടുക്കണം. അതാണ് ഒരു ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പോൾ ഒരു പേഴ്സണ് 5 പേരെ വീതം സ്റ്റേജ് വണ്ണിൽ നിന്നും സ്റ്റേജ് ടുവിലേക്ക് ഒരു ഒഴിവിന് 5 പേരെ വീതം ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നോളജിക്കൽ സ്കിൽ ടെസ്റ്റിനകത്ത് ഡാറ്റ എൻട്രി, വേർഡ് പ്രോസസിങ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. കാര്യം കൂടി ഓർത്തിരിക്കുക. അതിന് നമ്മൾ സ്റ്റേജ് ടുവിലും എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ SC/ST കാൻഡിഡേറ്റ്സ് 40% മാർക്കും, അതുപോലെ ജനറൽ കാൻഡിഡേറ്റ്സ് ബാക്കിയുള്ളവർക്കെല്ലാം 50% ഉണ്ടെങ്കിൽ മാത്രമേ അവർ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. അപ്പം ഈ കമ്പ്യൂട്ടർ നോളജിന്റെയും സ്കിൽ ടെസ്റ്റിന്റെയും ഒക്കെ ഇതിന്റെ ഡാറ്റ എല്ലാം പിന്നീട് എപ്പോഴാണ് നടത്തുക എന്നുള്ളതെല്ലാം നാഷണൽ ബോർഡിന്റെ വെബ്സൈറ്റ് ആയ www.natbord.edu.in എന്ന സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനായിരിക്കും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്റ്റേജ് വണ്ണിലെ കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റിന് അപ്രൂവൽ ലെവൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും, അതുപോലെ എല്ലാം അപ്രൂവൽ ലെവൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇനി നമ്മൾ സ്റ്റേജ് വണ്ണിലെ റിട്ടേൺ ടെസ്റ്റിന്റെ സിലബസ് പറഞ്ഞാൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 1 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റിന്, അങ്ങനെ 50 ചോദ്യങ്ങൾ ഉണ്ടാവും. ജനറൽ അവയർനെസ് 50 ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ 50 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷന്റെ 50 ചോദ്യങ്ങൾ, എല്ലാത്തിനും ഓരോ മാർക്ക് വീതമായിരിക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ 200 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ തെറ്റായ ഉത്തരത്തിന് 1/4 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും, അക്കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ലെവൽ ഓഫ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ 12-ാം ക്ലാസ് നിലവാരത്തിലുള്ള പോസ്റ്റിലേക്ക് 12-ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യ പേപ്പർ ആയിരിക്കും. ഡിഗ്രി അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിഗ്രി നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ അത് മിനിമം കട്ട് ഓഫ് മാർക്ക് ഒക്കെ ഈ നാഷണൽ ബോർഡിന്റെ സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാനായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ ടെസ്റ്റ് നിങ്ങൾക്ക് പഠിക്കുവാനുണ്ടെങ്കിൽ പരിശീലിക്കാനുള്ള അവസരം ഉണ്ട്. ആ സൈറ്റ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് അതായത് 180 മിനിറ്റ് ആയിരിക്കും CBT ടെസ്റ്റ്. ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം മാർക്ക് കിട്ടുന്ന CBT സ്റ്റേജ് വണ്ണിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് കിട്ടുന്ന മാർക്കും അതുപോലെ കമ്പ്യൂട്ടർ നോളജും സ്കിൽ ടെസ്റ്റ് അതായത് സ്റ്റേജ് ടൂവിൽ കിട്ടുന്ന മാർക്കും അത് രണ്ടും കൂടെ ചേർത്തായിരിക്കും ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരാൾക്ക് രണ്ടു പേർക്ക് തുല്യമായിട്ട് മാർക്ക് കിട്ടുകയാണ് അവരുടെ ഏജ് കൂടുതലാളിന് അതിന് അപ്പർ റാങ്ക് കൊടുക്കുന്നതായിരിക്കും. എന്നാലും കൂടി ഓർത്തിരിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അൺഡിസൈഡ് ആയിട്ടുള്ളവർക്കും OBC കാൻഡിഡേറ്റ്സിനും 1500 രൂപയും അതോടൊപ്പം 18% GST അപേക്ഷാ ഫീസ്. എന്നാലും SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, വിമൻ കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ലെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അത് മാത്രമല്ല ബാങ്ക് ചാർജസും എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും കാൻഡിഡേറ്റ്സ്. ഇനി ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ ഓഫ് എക്സാമിനേഷൻ എന്നുള്ളതൊക്കെ ഈ നാഷണൽ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുക. അതുപോലെ ഈ അഡ്മിറ്റ് കാർഡൊക്കെ അതിനകത്ത് നിങ്ങൾ കാൻഡിഡേറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആ വെബ്സൈറ്റ് www.natbord.edu.in എന്നുള്ളതാണ്. അതുപോലെ അഡ്മിറ്റ് കാർഡ് ഒന്നും പോസ്റ്റിൽ അയക്കുന്നതല്ല, അത് കാര്യം കൂടി ഈ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലാംഗ്വേജ് പറയാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസിന്റെ അവൈലബിൾ ആയിരിക്കും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ, മറ്റു മോഡലുള്ള അപ്ലൈക്കേഷൻ അപേക്ഷയൊന്നും സ്വീകരിക്കത്തില്ല. 2021 July 15 മുതൽ അപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം, www.natbord.edu.in എന്ന സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, അതിനുശേഷം നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ നോക്കി August 14 ഒരു സമയം ഉണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യാതെ എത്രയും നേരത്തെ തന്നെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റഷൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഭാവിയിൽ അത് നിങ്ങൾക്കത് ഇന്റർവ്യൂവിന് പോകുന്ന ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് ഹാജരാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു, ഓൺലൈൻ മോഡിലുള്ള ആപ്ലിക്കേഷൻ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. വെബ്സൈറ്റ് ഇന്നോട് പറയാം, www.natbord.edu.in. അപ്പോൾ മറ്റ് മോഡിലുള്ള ആപ്ലിക്കേഷൻ ഒന്നും സ്വീകരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ ഈ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കുക. അതിൻ്റെ സൈസും പറഞ്ഞിട്ടുണ്ട്, 80 KB കൂടുതൽ ആകാൻ പാടില്ല. അത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ ഇത് വേണം, ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും സ്കാൻ ചെയ്ത് കോപ്പി വേണം. അക്കാര്യം കൂടി ഓർത്തിരിക്കുക. അതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കിയതിന് ശേഷം ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ സമയത്ത് നല്ല റീസെൻ്റ് ആയിട്ടുള്ള ഒരു കളേഡ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പം അതുപോലെ ഇത് ഈ സോഫ്റ്റ് കോപ്പി ആയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കുക, പിന്നെ ആപ്ലിക്കേഷൻ ഒക്കെ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ പരീക്ഷ തീരുന്ന ഒരു നല്ലൊരു ഇമെയിൽ, വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള കറസ്പോണ്ടൻസ് ഒക്കെ ഇമെയിൽ വഴി മൊബൈൽ വഴി ആയിരിക്കും. അതുകൊണ്ട് അത് ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യാൻ കൂടി വേണം. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. നിങ്ങളുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങൾ പോസ്റ്റ് അപ്ലൈ ചെയ്ത കാസ്റ്റ്, കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ ഒക്കെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് ഫൈനൽ ആയിട്ടുള്ള ആയിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യുന്നതായിരിക്കും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ലെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ ഫീ ഇല്ലാതെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ അപേക്ഷ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്യണം, കാരണം രണ്ടാമതിനുള്ള അവസരം ലഭിക്കുന്നുണ്ടെന്ന് കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് www.natbor.edu എന്ന സൈറ്റിൽ നിങ്ങൾ പോയിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അത് അങ്ങനെ അതിന്റെ ഓൺലൈൻ ആയിട്ട് അതിൽ കൂടെ മാത്രം സമർപ്പിക്കുക. മറ്റു മോഡിൽ സമർപ്പിക്കുന്ന അപേക്ഷകളൊന്നും സ്വീകരിക്കത്തില്ല. അതല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അത് പരീക്ഷ തീരുന്നവരെ നിങ്ങൾക്ക് അത് വാലിഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ ആദ്യം ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.natbor.edu സന്ദർശിച്ചതിന് ശേഷം അതിനകത്ത് വേക്കൻസി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ രജിസ്ട്രേഷൻ ഫോം ഒക്കെ വരുന്നതൊക്കെ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യണം. അത് വെച്ച് നിങ്ങൾ പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യാനും ബാക്കി സമർപ്പിക്കാനായിട്ടും കഴിയും, ആപ്ലിക്കേഷൻ ഒക്കെ സമർപ്പിക്കാനായിട്ടും കഴിയും. അപ്പൊ നമ്മൾ ആ ലോഗിൻ ഐ ഡിയും നിങ്ങളുടെ പാസ്വേഡും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ അത് ഡാറ്റ ഒക്കെ മുഴുവൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ റീസെന്റ് ആയിട്ടൊരു കളേഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഫോട്ടോഗ്രാഫ് 80 KB കുറവായിരിക്കണം, സിഗ്നേച്ചർ അതുപോലെ അപ്ലോഡ് ചെയ്യുന്നത് 50 KB കുറവായിരിക്കണം. പിന്നെ ഓൺലൈൻ പേയ്മെന്റ് നിങ്ങൾ ഫീസ് അടയ്ക്കുന്നവരും പറഞ്ഞ് ഫീസ് അയക്കാനായിട്ട് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും. അക്കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കോൺടാക്ടിൽ അഡ്രസ് കൊടുക്കുന്നുണ്ട്, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി എന്നുള്ളതാണ്. എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാണ്ട് കഴിയും. ഇമെയിൽ ആയിട്ട് vacancy@natbor.edu.in എന്ന ഇമെയിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങളെ ക്ലാരിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ നാഷണൽ ബോർഡിന്റെ വെബ്സൈറ്റ് എന്നുള്ള പറയുന്നു www.natbor.edu.in എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയട്ടെ. ഇതുപോലെയുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.